മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഞാൻ ഇന്ന് രാവിലെ വായിച്ച രണ്ട് സങ്കീർത്തനങ്ങൾ, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ രണ്ട് സങ്കീർത്തനങ്ങൾ ഞാൻ വായിക്കാം. ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ്, സങ്കീർത്തനം 15 ഉം 16 ഉം. പതിനഞ്ചാം സങ്കീർത്തനം: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളന നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. 16-ാം സങ്കീർത്തനം: ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളേണം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകും, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല, അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു, അളവും നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അത് എനിക്കൊരു നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ 15-ാം സങ്കീർത്തനം തുടങ്ങുന്നത് രണ്ട് ചോദ്യങ്ങളിലാണ്. യഹോവയെ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നതിനും അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ അവരോടൊപ്പം താമസിക്കുന്നതിനും, അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം, അവനോടൊപ്പമുള്ള ഒരു വാസം. അപ്പൊ ആ വാസത്തിനായി ചില യോഗ്യതകളൊക്കെ വേണം. അതാണ് അതിൻ്റെ താഴെയായി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ടോട്ടൽ ആകെ തുക എടുത്തു കഴിഞ്ഞാല് നമ്മുടെ സഹജീവിക്ക് ദോഷം ചെയ്യാതെ, നമ്മുടെ സഹജീവികൾക്ക് ദോഷം ചെയ്യാതെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ കർത്താവിനോടൊപ്പം വാസം ചെയ്യുവാൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ പാർക്കുവാൻ നാം യോഗ്യരാകുകയുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇതിൽ ഈ 10 കൽപ്പനകളിൽ ആദ്യത്തെ 2 കൽപ്പനകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം പറയുന്നത്, എല്ലാ കൽപ്പനകളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹജീവികൾക്ക് നമ്മൾ ദോഷം ചെയ്യാതെ ജീവിക്കാം. ആദ്യത്തെ 2 കൽപ്പനകൾ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമല്ലാതെ മറ്റൊന്നിനെയും നമ്മൾക്ക് ആശ്രയിക്കാനോ ആരാധിക്കാനോ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹജീവികളെ ഉപദ്രവിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം. നമ്മുടെ സഹജീവികളെ ഉപദ്രവിക്കാതെ ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിനോടൊപ്പമുള്ള ഒരു വാസം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ഞാൻ രാവിലെ ഇപ്പൊ വന്ന് ഈ ദാവീദിന്റെ സങ്കീർത്തനം വായിച്ചപ്പോൾ ദാവീദിനെ കുറിച്ച് അല്പനേരം ഞാൻ ചിന്തിച്ചു. ദൈവത്തിൽ ആശ്രയം, മാത്രം ആശ്രയം വെച്ച് മുന്നോട്ട് പോയ ദൈവത്തിന്റെ ഒരു ദാസനാണ്, തൻ്റെ പ്രിയ ദാസനാണ് ദാവീദ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? യിശയുടെ 8 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനാണ് ദാവീദ്. അപ്പോൾ സാധാരണ മക്കളിൽ ഏറ്റവും ഇളയവരോടാണ് അപ്പനും അമ്മയ്ക്കും വളരെ സ്നേഹം തോന്നുക. എന്നാൽ ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. ബാക്കി 7 മക്കളും അപ്പനോടും അമ്മയോടും ഒപ്പം വീട്ടിൽ വസിച്ചപ്പോൾ ദാവീദ് അപ്പന്റെ ആടുകളുമായി വനത്തിൽ ഏകനായി കഴിഞ്ഞവരാണ്. അപ്പോൾ ആ വനത്തിൽ അവന്റെ ഏകാന്തതയിൽ അവൻ ആശ്രയം വെച്ചത് അവന്റെ ദൈവത്തിലാണ്. അവന്റെ അപ്പനിലോ അമ്മയിലോ സഹോദരങ്ങളിലോ ഒന്നുമല്ല ദാവീദിന്റെ ആശ്രയമായിരുന്നു. അവന്റെ ആശ്രയം, പൂർണ്ണ ആശ്രയം അവൻ ആ വനത്തിൽ ഏകാന്തതയിൽ ഇരുന്നപ്പോൾ അവൻ സദാ അവന്റെ ദൈവവുമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവനെ രക്ഷിക്കുന്നതായ ഒരു രക്ഷിതാവ്, അവന് രക്ഷിപ്പാൻ പറ്റിയ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് സദാ ദൈവത്തോട് സംവാദിച്ചുകൊണ്ടാണ് ഏകനായിരുന്ന ദാവീദ് വനത്തിൽ ഏകാന്തരത്തിൽ. അതാണ് അവനെ കരടിയിൽ നിന്നും സിംഹത്തിൽ നിന്നും രക്ഷിച്ചത്.
അവന്റെ കയ്യിൽ യാതൊരു ആയുധങ്ങളുമില്ല. ആയുധങ്ങളല്ല അവനെ കരടിയിൽ നിന്നും സിംഹത്തിൽ നിന്നും രക്ഷിച്ചത്. തന്റെ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം, ആ തന്റെ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ് ദൈവ തന്റെ ആടുകളെയും തന്നെയും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിച്ചു നിർത്തിയത്. ആ ദൈവത്തിലുള്ള ആശ്രയമാണ് ഗോലിയാത്തിന്റെ അരികിലേക്ക് വന്നപ്പോൾ അവിടെ പടയാളികളിൽ രാജാവും എല്ലാവരും പടയാ സർവായുധ വർഗം ധരിച്ചവരെല്ലാം ഗോലിയാത്തിനെ കണ്ട് പേടിച്ചു നിന്നപ്പോൾ ബാലനായ ദാവീദിന് ഗോലിയാത്തിനെ കണ്ടിട്ട് യാതൊരു പേടിയും തോന്നിയില്ല. താൻ വിശ്വസിക്കുന്ന തന്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഒരുവനെയായിട്ടാണ് ദാവീദിനെ അവിടെ ഗോലിയാത്തിനെ കാണുന്നത്. ദൈവം നിന്ന് പറയുന്ന ഒരുത്തനെയായിട്ടാണ് ദാവീദ് അതാണ് ദാവീദ് ഗോലിയാത്തിനോട് ഏറ്റവും വലിയ ശത്രുത്വം തോന്നിയത്, ദൈവം നിന്ന് പറയുന്നവൻ എന്ന ആ അവസ്ഥ. അപ്പൊ ദൈവത്തെ നിന്ദിക്കുന്ന അവസ്ഥ, തന്റെ ദൈവത്തെ നിന്ദിക്കുന്ന അവസ്ഥ. അവിടെ പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഗോലിയാത്തിന്റെ വലിപ്പമോ അവന്റെ വാളോ അവന്റെ കവചമോ അവന്റെ വാചകങ്ങളോ ഒന്നും ദാവീദ് പിന്നെ നോക്കിയില്ല. എന്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഒരുവൻ, അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുത്തൻ, ദൈവം നിന്ന് പറയുന്നത് ഒരിക്കലും അവന് സഹിക്കാൻ സാധിച്ചിരുന്നില്ല. അവന്റെ കയ്യിൽ യാതൊരു ആയുധവും ഇല്ലാതെ ആ ഗോലിയാത്തിനെ നേരിടുവാൻ അവൻ അവന്റെ ദൈവത്തിലുള്ള സ്നേഹം, അവന്റെ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം, അവന് ഉറച്ച വിശ്വാസമുണ്ട്, ഈ ഇവനിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കും, ഇവൻ എത്ര വലിയവനായാലും ഇവനിൽ നിന്നും രക്ഷിക്കുന്ന, ഇവ എത്ര വലിയവനെയും ഇത്ര ശക്തനായവനെയും തകർക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് അവൻ അവിടെ നേരിടുന്നത്. തന്റെ താൻ ചെയ്ത ഓരോ യുദ്ധങ്ങളിലും തന്റെ വാള് കൊണ്ടോ തന്റെ ആയുധം കൊണ്ടോ തന്റെ കുതിരകൾ കൊണ്ടോ തന്റെ പടയാളികളെ കൊണ്ടോ ഒന്നുമല്ല ദാവീദ് യുദ്ധം ജയിച്ചത്, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും അവൻ ദൈവത്തോട് ചോദിക്കും, ഞാൻ പുറപ്പെടണമോ, ഞാൻ പുറപ്പെട്ടാൽ ഈ യുദ്ധം വിജയിക്കുമോ. അപ്പൊ ദൈവത്തിന്റെ ആലോചന പ്രകാരം മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. അപ്പൊ നമ്മളും ഓരോരുത്തരും ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും നിത്യതയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. നമ്മുടെ നിത്യത, നമ്മുടെ നിത്യതയിൽ ചേർക്കേണ്ടതാരാണ്? നമ്മുടെ കർത്താവായ ദൈവം. ആ ദൈവത്തിലായിരിക്കണം നമ്മുടെ പൂർണ്ണമായ ആശ്രയം. നമ്മുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ദാവീദ് ചെയ്തതുപോലെ നമ്മൾ പൂർണ്ണ ആശ്രയം നമ്മുടെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ബാക്കി അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മൾ ശത്രുവിലേക്കോ നമ്മുടെ ചുറ്റുമുള്ള ഇതിലേക്കുമല്ല നോക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ ചുറ്റുമുള്ളതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതായിരിക്കാം, കഷ്ടങ്ങളായിരിക്കാം നമുക്ക് നടുവേ വരുന്നത്. പക്ഷേ ഇതിനെല്ലാം അതീതമായിട്ട് നമ്മളെ രക്ഷിപ്പാൻ ഒരുവൻ നമ്മളോടൊപ്പം ഉണ്ട്, നമ്മുടെ കൂടെ നടക്കുന്ന ദാവീദിനോട് കൂടെ നടന്നതുപോലെ നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മൾ അവനിൽ പൂർണ്ണ ആശ്രയം വെക്കണം. നമ്മൾ ആശ്രയിക്കുന്ന മനുഷ്യരിലോ മറ്റെന്തെങ്കിലും, നമ്മൾ ഈ നമ്മളെ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന ഈ ഭൂമിയിൽ കാണുന്നതിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ വീണു പോകുന്നത്. നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണ ആശ്രയം, നമ്മുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം. പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആ ചോദ്യത്തിന് ഉത്തരമായി തീരുവാൻ സാധിക്കൂ. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമുക്ക് പാർക്കുവാൻ, കർത്താവിന്റെ കൂടെ നടന്ന, എപ്പോഴും കൂടെ നടന്ന മൂന്ന് ശിഷ്യന്മാരാണ് അവന്റെ തേജസ്കരണം. കർത്താവ് സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നോ ആ രൂപത്തിൽ കർത്താവിനെ കണ്ടത് അവർ മൂന്ന് പേരുമാണ്. അവന്റെ സദാസമയവും കൂടെ നടന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവമായിരിക്കും, ദൈവത്തിന്റെ കൂടെ ഒപ്പം നമ്മൾ നടക്കണം. ഒപ്പം നടക്കാൻ നമ്മൾ യോഗ്യരാകണം. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ പാർക്കുന്നതിന് നമുക്ക് വേണ്ട, നമ്മൾ നമ്മുടെ സഹജീവികളെ ഉപദ്രവിക്കുന്നതായ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നാം ഇത് മറ്റൊരുവന് നാം ദോഷമായി ഭവിക്കുമോ എന്ന് ആലോചിച്ചിട്ട് മാത്രമേ നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കാവൂ. അതിനായി അത് അങ്ങനെ നമ്മൾ അത് ചെയ്യണമെങ്കിൽ, നമുക്ക് ആ ഒരു രണ്ടാം ആലോചന നമുക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടന്നാൽ മാത്രമേ നമുക്ക് ആലോചന ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തണമെങ്കിൽ കർത്താവിനോട് കൂടെ നമ്മൾ നടക്കാൻ നമ്മൾ യോഗ്യരാണ്. ആ യോഗ്യത നേടിയിട്ട് നമ്മൾ കർത്താവിനോടൊപ്പം കൂടെ നടന്നാൽ മറ്റൊന്നിലേക്കും നോക്കാതെ പൂർണ്ണമായി അവനിൽ മാത്രം ആശ്രയിച്ച് അവന്റെ പാതകളെ നോക്കി നാം നടന്നാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നാം നമ്മുടെ കർത്താവ് നമ്മൾ തീർച്ചയായിട്ടും എത്തിക്കും. അതിന് യാതൊരു ദുഷ്ടനോ മറ്റൊരു തടസ്സങ്ങൾക്കോ നമ്മളെ
നമ്മുടെ വഴിയെ മുടക്കാൻ സാധിക്കില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ നമ്മൾ എത്തിച്ചേരും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വരും നാളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം അതിനായി ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനത്തിനുമായ ദൈവമേ, ഞങ്ങളുടെ ഈ കൂടി വരവ് നിന്റെ സന്നിധിയിൽ, ഞങ്ങൾ നിന്റെ കൂടാരത്തിൽ നിന്നോടൊപ്പം പാർക്കണം. അതിനായി ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ പാതകളെ പിന്തുടർന്ന് നിങ്കലേക്ക് നോക്കി നടപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് അടിയൻ അപേക്ഷിക്കുന്നു. ഈ കൂട്ടായ്മ അതിനായി തീരേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും ദൈവത്തിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.